എന്നാടി വന്നേ? നിന്റെ വണ്ടിക്ക് എന്നാ പറ്റി? ഹാ, ഇതാര് വക്കീലോ? ചെറിയൊരു സ്റ്റാർട്ടിംഗ് ട്രബിൾ. തള്ളാ ഞാൻ സഹായിക്കണോ? കോടതി തള്ളുന്ന പോരെ. ഈ സെൻസ് ഓഫ് ഹ്യൂമർ ആണ് എനിക്ക് ഇഷ്ടം. താങ്ക് യു. ഇന്നലെ നടന്ന സംഭവം വല്ലതും ചിന്നമ്മ മാഡം പറഞ്ഞായിരുന്നോ? എന്താ സംഭവം? ആ, അപ്പൊ ഒന്നും പറഞ്ഞില്ലേ. ഇവിടുത്തെ എസ് ഐ ഉണ്ടല്ലോ, ഒരു മക്കുണാഞ്ചൻ, അവനെ ഞാനങ്ങ് പൊരിച്ചു. രണ്ട് തെറിയങ്ങ് പറഞ്ഞപ്പോ ഒതുങ്ങിപ്പോയി നാറി. സംസ്കാരം ഇല്ലാത്തവനെ ഇടപെടാൻ കൊള്ളിയല്ല. അതാണ്, നീ വണ്ടി ഒതുക്കി വെച്ചിട്ട് കാറിലോട്ട് കയറ്, ഞാൻ കൊണ്ടാക്കാം. പോണ വഴിക്ക് വല്ല വർക്ക്ഷോപ്പിലും പറയാം. ഏയ്, ഒരു കരട് കയറിയതാ, പറ്റിയില്ലെങ്കിൽ ഞാൻ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിക്കോളാം. അതെ, ഒരു കാര്യം പറയണോന്ന് കുറച്ചു നാളായിട്ട് വിചാരിക്കുന്നു. എന്ത് കാര്യം? എടി, നിലവിൽ നിങ്ങളുടെ കമ്പനി വക്കീലാണല്ലോ ഞാൻ. അതെ. എന്നാ പിന്നെ കുടുംബ വക്കീലും കൂടി ആയാലോ എന്ന് ഒരാലോചന. മനസ്സിലായില്ല. എടി ഒച്ച, ഞാൻ നിന്നെ കെട്ടിക്കോളാം. ചേട്ടൻ നല്ല വെളുപ്പൊക്കെ ഉണ്ട്. തോമസ് ലീഹ ഇവിടെ വന്ന് മുഖ്യമുണ്ടാ. അല്ല, നീയൊക്കെ എന്നെ തമ്പുരാനെന്ന് വിളിച്ചേനെ, അതാ ഇനം. നല്ല സൗന്ദര്യവും ഉണ്ട്. വാരിക്കോരി തന്നിരിക്കുക. പക്ഷെ എല്ലാം ഉണ്ടായാലും സംസ്കാരം വേണം. അതെ, ഈ കോടതിയിൽ കണ്ട കള്ളുകുടിയന്മാരും പെണ്ണുപിടിയന്മാരും കൊള്ളക്കാരുമായിട്ടാ എന്റെ സ്ഥിര സഹവാസം. അതുകൊണ്ട് ഇച്ചിരി വർത്താന ഗുണമൊക്കെ ഇത്രേ കാണുള്ളൂ. ഇനി അതും പറഞ്ഞ് എന്നെ ഉണ്ടാക്കി പിരിവെട്ടിക്കാൻ പറയണ്ട കേട്ടാ. വായ തുറന്ന ഭരണിപ്പാട്ട്. ചേട്ടന് കേട്ടിയാ എന്റെ ജീവിതം ഒരു പൂരപ്പറമ്പാവും. അല്ലേലും പി എം ഡബ്ല്യുവിലെ ഫിയറ്റ് എഞ്ചിൻ ശരിയാവില്ല, അതുകൊണ്ട് ചേട്ടൻ വിട്ടോ, ഇത് ശരിയാവില്ല. ശരിയായല്ലോ. കോട്ടയത്തുള്ളൊരു ഹോട്ടലിൽ ചെന്നപ്പോ കൊച്ചേട്ടോ, ഇങ്ങോട്ട് നോക്കിയേ. 6 മാസമായിട്ട് ഭാര്യ തന്നോട് മിണ്ടണില്ല എന്ന് പറഞ്ഞേ, ഭർത്താവ് വിവാഹമോചനം നേടിയെന്ന്. മണ്ടൻ, ഇക്കാലത്തെ ഇങ്ങനെ ഒരു പെണ്ണിനെ കിട്ടാൻ തപസ് ചെയ്യണം. ശരിയാ, കൊച്ചേട്ടന്റെ കാര്യം തന്നെ നോക്ക്, ആ പഹച്ചൊരു സ്വൈരം കൊടുക്കണില്ലെന്നേ. സ്വൈരം പോയിട്ട് ഒന്നും കൊടുക്കണില്ലല്ലോ. അല്ല, നിങ്ങൾ ഇത്രയും കാലം ഈ വേളാങ്കണ്ണിക്ക് പോയിട്ട് ഒരു മാറ്റം ഉണ്ടായില്ലേ? വേളാങ്കണ്ണിക്ക് മാറ്റം ഉണ്ടായി. ആ, വെറുതെ അല്ല, ഇന്ത്യയിൽ ഓരോ 7 മിനിറ്റിലും ഒരു സ്ത്രീ പ്രസവിക്കുന്നത് കൊണ്ടാണ് ജനസംഖ്യാ വർധനവെന്ന് മന്ത്രി. എന്നാ പിന്നെ ആ പെണ്ണുമ്പിള്ളയെ കണ്ടുപിടിച്ചേ, പ്രസവം നിർത്തിച്ച പോരായിരുന്നു. ചേട്ടൻ ഇവിടെ വന്നിരിക്കായിരുന്നു, ഞാൻ ഇവിടെ അല്ല അന്വേഷിച്ച്. ചേടാ, എന്നാ പിന്നെ നിനക്ക് ആദ്യം ഇവിടെ ഒന്ന് തിരക്കിയ പോരായിരുന്നോ? ഞാൻ ഇവിടെ അല്ലേ ഉള്ളത്. ബ്രോക്കർ കുഞ്ഞമ്പൂവിന്റെ കയ്യിൽ നല്ല വെള്ളലൂപരൊരു ചെക്കനുണ്ട്. ചേടാ, നിനക്കെന്താ ഉച്ചക്കിറക്കുണ്ടോ? ഇവിടെ ഇപ്പം ആർക്കാ കല്യാണം? നമ്മുടെ റാണിമോക്ക് തന്നെ. ഷോ, എടാ അവള് കൊച്ചു പെണ്ണല്ലയോ, ഇപ്പോഴേ പിടിച്ച് കെട്ടിക്കണോ? അത് പിന്നെ പ്രായം തികഞ്ഞ പെണ്ണും മരുന്ന് നിറച്ചൊക്കെ അതിന് ഒരുപോലെയല്ല ചേട്ടാ. അതുകൊണ്ടല്ലേ എന്റെ മോളെ ഞാൻ നേരത്തെ കെട്ടിച്ചയച്ചത്. ഇല്ലെങ്കി അവളുടെ സമൂഹ വിവാഹം ഇവിടെ നടന്നേനെ. എന്നാ പിന്നെ ഞാൻ ഈ വിവരം വീട്ടിൽ ചെന്ന് ചിന്നമ്മയോട് തഞ്ചത്തിലൊന്ന് അവതരിപ്പിച്ചു നോക്കാം. എന്തോ പറയുന്നു? എനിക്കിപ്പോ കല്യാണം ആലോചിക്കാൻ ആരാ പറഞ്ഞ്? ഞാൻ എന്താ മൂത്ത് നരച്ചിരിക്കുവാണോ? ഷോ, എന്റെ മോളെ കൈവന്ന ഭാഗ്യം തട്ടിക്കളയണ്ട എന്നാണ് എന്റെ അഭിപ്രായം. എന്റെ ആർച്ചേ, ഒരു കുറച്ചു കാലം കൂടെ ഞാൻ ഒന്ന് സ്വസ്ഥമായിട്ട് നടന്നോട്ടെ. ചെറുക്കാൻ വന്നൊന്ന് കണ്ടിട്ട് പോയെന്ന് വെച്ച് ആകാശം ഒഴിഞ്ഞ് വീഴും. എടി നോക്ക, നിന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങോട്ട് തുറന്ന് പറ. ഞാൻ പറഞ്ഞ നടത്തി തരുമോ? അതെ പറയട്ടെ. ചെറുക്കൻ അമേരിക്കയിലാ, ബിസിനസ്സാ. അമേരിക്കയിലോ ഉഗാണ്ടയിലോ ആയിക്കോട്ടെ, നീ പേര് പറ. പറ. ട്രംപ്. ഡൊണാൾഡ് ട്രംപ്. അല്ല, നീ പറയുന്ന ചെറുക്കൻ ക്രിസ്ത്യാനിയാന്നോ? എന്റെ ആർച്ചേ, അത് അമേരിക്കയിലെ പുതിയ പ്രസിഡന്റാ, ഒന്ന് പറഞ്ഞു കൊടുക്ക്. പ്രസിഡന്റോ മുഖ്യമന്ത്രിയോ ആരെയാണ് മോൾക്ക് ഇഷ്ടം എന്ന് പറയാ, ഈ ആർച്ച് നടത്തി തരും. പിന്നെ നീ ആദ്യം ആ ട്രംപ് മോന്റെ ഫോണോ അഡ്രസ്സോ ഒന്ന് വാങ്ങിച്ചതാ, ഞാനും അവനുമായിട്ടൊന്ന് സംസാരിച്ച് നോക്കട്ടെ. അല്ലാതെ എവളുടെ വാക്കും കേട്ടോണ്ടിരുന്നാലേ മൂത്ത് നിരച്ച് കൊട്ടയടയ്ക്ക പോലത്തെ നിന്റെ അപ്പനെ പോലെ വീട്ടിൽ ഇരിക്കത്തേ ഉള്ളൂ. നിങ്ങൾ അവരെ വിളിച്ച് വരാൻ പറ. ട്രംപിനെയോ? അല്ല, നിങ്ങൾ പറഞ്ഞ ചെറുക്കനെ. ഹലോ, ഇറങ്ങ, വേഗം ഇറങ്ങ. നമസ്കാരം. പെണ്ണിന്റെ വല്യച്ഛനാ? ഈ വീടടക്കം 5 ഏക്കറാ. ഓ, അത് ശരി. പെണ്ണിന്റെ അച്ഛൻ എവിടെയാ? ഒരു ലിങ്സ് പോലും കുറയത്തില്ല, എല്ലാം പ്രമാണത്തിൽ. കാഴ്ച തീരെ കുറവാണെന്നു, ചെവി തീരെ കേട്ടൂടാ. അത് ശരിയാക്കാനില്ല, എന്താ ചെയ്യാ. വാ, കേറ്.
അനിയപ്പാ, നീ ഇതെങ്ങോട്ടാ? നീ ഇപ്പൊ അങ്ങോട്ട് വരണ്ട, നിന്റെ കോല ഇതാന്നേ അവരറിയണ്ട. എന്തുവാ നോക്കിയിരിക്കുന്നേ? നിർത്തി വെച്ചിരിക്കയില്ലയോ? എടുത്തങ്ങോട്ട് കഴിച്ചട്ടെ. ലഡു എന്ന് പറയും, കഴിച്ച ഭയങ്കര മധുരമാ. ഇത് ചിന്നമ്മ, പെണ്ണിന്റെ വല്യമ്മയാ. ഇതാണ് പയ്യൻ, പയ്യൻ. നമസ്കാരം. പിന്നെ പെണ്ണിന്റെ അച്ഛനേ ഉണ്ടായിരി? പെണ്ണിന്റെ അച്ഛൻ ഇവിടെ ഇല്ല, അവൻ ബാംഗ്ലൂരില. ഇപ്പോഴത്തെ കുട്ടികളല്ലേ അതൊന്നും കാര്യാക്കണ്ട. എന്താണാവോ? അവൾക്ക് ചെറുക്കനോട് തനിച്ചൊന്ന് സംസാരിക്കണമെന്ന്. അതിനെന്താ? ആയിക്കോട്ടെ അല്ലേ. പിന്നെ ഞാൻ ജോമോൻ. റാണിയുടെ പേരെനിക്കറിയാം, എന്തോ പറയാണ്ടെന്ന് പറഞ്ഞു. താനേ സിപ്പ് ഇട്ടിട്ടില്ല. പറ്റിയ പെണ്ണുങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്, നിങ്ങൾ ചെറുക്കനെ കൊണ്ട് വന്നാൽ മതി. അതെ, ഞാൻ ഇപ്പൊ വിളിക്കാട്ടാ. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, തേടി വണ്ടി കാലിച്ചിട്ട്. നിർത്ത് നിർത്ത്, ആ നിർത്ത്, ഓക്കെ നിർത്ത്, നിർത്ത് നിർത്ത്, നിർത്താണ്ട് പോവല്ലേ. ഒരു മിനിറ്റ്, ഞാൻ വിളിക്കാം. ഓക്കെ ഡോറോ, നാളെ കാണാം. അതെ, ഞാൻ അങ്ങോട്ട് വന്ന് കണ്ട് രണ്ട് വർത്തമാനം പറയണമെന്ന് കരുതി വന്നതാ. പിന്നെ ആ പെണ്ണു എന്തെങ്കിലും വന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങ് ചൊറിഞ്ഞു കേറും. അതാ അതിനിപ്പെന്താ പ്രശ്നം? ആ ചെറുക്കന്റെ വീട്ടുകാരൻ എന്നെ തല്ലില്ലാന്നുള്ളൂ. താൻ ഞങ്ങൾ ആണ് കാണിക്കാനാണോ കൊണ്ടുപോയെന്ന് പറഞ്ഞ് കുത്തിന് പിടിച്ചാനോട് ചോദിച്ചതാ അവര്. അവരങ്ങനെ പറഞ്ഞോ? എന്റെ കോട്ടമല ഭഗവതി, ഈ ടൈപ്പ് സാധനങ്ങളൊക്കെ ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ കാണുന്നത്. ഇനിയെങ്കിലും അതിനൊക്കെ ഒന്ന് പെണ്ണായി വളർത്തു ചേട്ടാ. മനുഷ്യനെ ഇടങ്ങാറാക്കാണ്ട് ഒന്ന് മാറി നടന്ന്. ഓ ഞാനില്ലേ. എന്റെ പൊന്ന് വക്കീലേ, പറയുന്ന എന്താ ചെയ്യാ? ഈ കസ്തൂരിമാന്റെ മേത്ത് നല്ല മണമുണ്ട്, പക്ഷെ ഇത് മാൻ അറിയത്തില്ല. മാൻ അതും അന്വേഷിച്ചുള്ള നടപ്പാ സ്ഥിരം നടക്കുന്നത്. ചുറ്റും ഒന്ന് കണ്ണു തുറന്ന് നോക്കിയാ നല്ല ഇറക്കന്മാരെ കാണാൻ പറ്റും. മാനോ എവിടെ? മാൻ ഞാൻ കാണിച്ചാ, വാ വണ്ടി കയറ്. കല്യാണം കഴിഞ്ഞ വിഷം വെച്ച് കൊല്ലണം ഇതിനൊക്കെ. എന്നാലും ഒരു അച്ഛാന്ന് വിളിക്കണ്ടോണ്ടാ? അല്ല അച്ഛക്ക് വന്നാന്ന് വിളിച്ചേനെ. ഇനിയിപ്പോ എന്തൊരു വഴി? ഒരു പെണ്ണ് വിചാരിച്ചാല് റാണിയുടെ സ്വഭാവം മാറത്തുള്ളൂ. അതിന് പറ്റിയ ഒരാളെ ഞാൻ ഏർപ്പാടാക്കി തരാം. ഹലോ. ഹലോ, ഉചിതകുമാരിക്ക് ഒന്ന് ഫോൺ കൊടുക്കാവോ? ആരാ? വക്കീലാന്ന് പറഞ്ഞാ മതി. കൊടുക്കാം. ഉചിതേ, എടിയേ. ആരാ? ഏതൊരു വക്കീലാ. വക്കീലാ? ഹലോ, ഞാൻ ഉചിതകുമാരിയാ. ഇത്രയും നാള് നമ്മൾ ഈ ഫോണിൽ കൂടെയുള്ള ചാറ്റിംഗ് ആയിരുന്നു, നേരിട്ടൊന്ന് കാണണ്ടേ? ഒരു വർക്കിന്റെ കാര്യം പറയാൻ വേണ്ടിയാ. സാർ, ഒരു 1 മണിക്കൂർ കഴിഞ്ഞ് വിളിക്കോ, ഇപ്പൊ ഒരു കസ്റ്റമർ ഉണ്ട്. ഓ ആയിക്കോട്ടെ, വിളിക്കാം. ഏതാടാ ഈ പുതിയ? ഞാൻ പറയാറില്ലടാ, എന്റെ ഫേസ്ബുക്ക് ഫ്രണ്ട്. ഇപ്പൊ എന്നെ നേരിട്ടൊന്ന് കാണണം. എന്താടാ ചെയ്യാ? നല്ല കറവ് കിട്ടണേനാണെങ്കി ഒന്നും നോക്കണ്ട. 1 മാസം വാടക കിട്ടുമെങ്കിൽ വിട്ടുകളയണ്ട. അപ്പൊ പോവാല്ലേ? പോണം. അർപ്പോയിറോ അർച്ച വരുന്നേ, ചെമ്പുലിയായി ചീറി വരുന്നേ. അച്ചമ്പമ്പ ചട്ടുളി അമ്പ ഏറ്റാൽ തീർന്നേൻ മാറി നട.